നമസ്കാരം. ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാം. ബീറ്റ്റൂട്ടും ഇഞ്ചിയും നാരങ്ങയും കൊണ്ട്. ബീറ്റ്റൂട്ട് ഒരു അരക്കിലോളം ഉണ്ട്, ഒരു ചെറിയ മൂന്ന് ചെറുത്. പിന്നെ ഇഞ്ചി ഒരു 300 ഗ്രാം ഉണ്ട്. ഇത് എൻ്റെ വീട്ടിലെ ഇഞ്ചിയാണ്. അതുപോലെ തന്നെ 4 നാരങ്ങ ഇടത്തരം, ഇതും എൻ്റെ വീട്ടിലുള്ളതാണ്. ആദ്യം നമ്മൾ ഇത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇഞ്ചി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കണം. ഇതിനാവശ്യമായത് 1 കിലോ പഞ്ചസാര. പിന്നെ വേണ്ടത് ഇതേപോലത്തെ 6 കപ്പ് വെള്ളമാണ്, അതായത് 1.25 ലിറ്റർ വെള്ളം. ആദ്യം ഇത് രണ്ടും ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഞാൻ ഇതിലിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പം എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ ട്രിപ്പിൽ എടുക്കും. അപ്പം ഇഞ്ചിയും നുറുക്കിയെടുത്ത് ഞാൻ ഇതും എടുത്തു. ഇനി അടുപ്പിലൊരു പാത്രം വച്ചിട്ട് ഇതിട്ട് ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായ ശേഷം ബാക്കി നമ്മൾ എടുത്തു വച്ച ഈ 1.25 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. നോക്കാം, ഞാൻ കുറച്ച് ഉണ്ടോ, ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ ഫുൾ തീയിൽ വച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുമ്പോൾ ബാക്കി വെള്ളവും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടാവുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15-20 മിനിറ്റ് നല്ലോണം ഇത് വേവിച്ച് എടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതിൽ ഉണ്ടോ ഇതുപോലെ ഒരു ചെറിയ കറുവപ്പട്ടയാണ്. കറുവപ്പട്ടയുടെ ചെറിയ ഭാഗമാണ്, അത് ഇഷ്ടമില്ലാത്തവരിടണ്ട. ഇതിന്റെ സ്വാദ് ഇഷ്ടപ്പെടുന്നുള്ളവർ ഇടാം, അല്ലാതെ നമ്മൾ വേറെ ഒരു സാധനയിൽ ചേർക്കുന്നില്ല കറുവപ്പട്ട. പിന്നെ ഇതെന്ന് പറയുന്നത് ജാതിക്കയുടെ അകത്തുള്ള, ജാതിക്കുരുവിന്റെ അകത്തുള്ള ഭാഗമാണ്. അത് നല്ല രുചിയാണത്. അത് പിന്നെ 3 ഗ്രാമ്പൂവും കൂടെ ഇടുന്നുണ്ട്. ഇത് ഈ വെള്ളത്തിൽ ഇതിന്റെ കൂടെ തിളപ്പിക്കാൻ ഇടുക. അപ്പൊ അതിൽ സ്വാദ് ഇറങ്ങി വരും, അതിന്റെ ഒരു കടുപ്പം മാറിക്കിട്ടും. ഇതിട്ട ചെറുതായിട്ട് ഇത് ചൂടായിട്ടുണ്ട്. അപ്പൊ ബാക്കി വെള്ളം കൊണ്ട് നമ്മൾ, അപ്പൊ 1.25 ലിറ്റർ വെള്ളം ഇതിൽ ഒഴിച്ച് നല്ലോണം തിളപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ഇത് വേവിച്ച് എടുക്കണം. ഞാൻ 4 നാരങ്ങയും പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചാറ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്ത് ഇതാവുന്നത് വരെ വച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ കയ്പ് വരും. അതുകൊണ്ട് നമ്മൾ ഇത് പിഴിഞ്ഞിട്ട് നമ്മൾ ഇത് റെഡിയാവുന്നത് വരെ നമ്മളൊന്ന് ഫ്രിഡ്ജിനകത്ത് വച്ചേക്കുക. അപ്പോൾ ഇതിന് കയ്പ് വരില്ല നാരങ്ങയ്ക്ക്. ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15-20 മിനിറ്റ് ചെറിയ ഇട്ട് വേവിച്ച് ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തിട്ട് ഞാനിത് ഒരു 10 മിനിറ്റ് അനക്കാതെ വയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇഞ്ചി ഇട്ടുകൊണ്ട് ഇഞ്ചിയുടെ അടിയിലൊരു വെളുത്ത കട്ട ഇല്ലേ, കട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആഴ്ന്നിരിക്കും. അതിനുശേഷം നമ്മൾ ഈ വെള്ളം അരിച്ച് നമ്മൾ പഞ്ചസാര പാനിയിൽ സിറപ്പ് ഉണ്ടാക്കണം. നിങ്ങൾ, ഞാനിത് വീട്ടിലുള്ള ഇഞ്ചി ആയതുകൊണ്ട് അതിന്റെ കടുപ്പം കുറവായതുകൊണ്ടാണ് ഞാൻ 300 ഗ്രാം എടുത്തത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചിയാകുമ്പോൾ മുറ്റും. അപ്പോൾ അതിൽ ഒരു 150 ഗ്രാമോ 200 ഗ്രാമോ ഇട്ടാൽ മതി, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഞാനിത് തണുത്ത ശേഷം സിറപ്പുണ്ടാക്കാം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്കിനി ഉണ്ടോ, ഇത് എല്ലാം അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിൽ അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ബാക്കി ഇതാ കൊത്ത് അതിലുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലാണ് പഞ്ചസാര പാനി കാച്ചേണ്ടത്. ഞാൻ പഞ്ചസാര എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഈ ലായനി ഒഴിച്ച്, ബീറ്റ്റൂട്ട് ലായനി ഒഴിച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നല്ലോണം സിറപ്പാക്കി എടുക്കണം. ഞാനിതിൽ പഞ്ചസാരയിൽ ബീറ്റ്റൂട്ട് ലായനി ഗിഞ്ചറും കൂടെ ഉള്ളത് ഒഴിച്ച് ഇനി നാരങ്ങ നീരൂടെ നമ്മൾ ഒഴിക്കണം. ഒഴിച്ച് ഇത് നല്ലോണം സിറപ്പാക്കി എടുക്കണം. നോക്കാം നമുക്ക്. ഇതാണ് അതിൻ്റെ ചണ്ടി കണ്ടോ. ഇതിലുള്ള ബീറ്റ്റൂട്ടിലുള്ള കംപ്ലീറ്റ് നിറവും ആ വെള്ളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ബാക്കി കണ്ടോ നിറം കുറഞ്ഞ ഇതാണ്. നേരത്തെ പോലെ 20 മിനിറ്റ് തന്നെ ഇതും സിറപ്പാക്കി കിട്ടാൻ 20 മിനിറ്റ് എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ നല്ലോണം കുറുക്കി എടുക്കണം. പഞ്ചസാര നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വേണമെങ്കിൽ പഞ്ചസാര ഒന്നുകൂടെ കുറച്ച് വെള്ളത്തിൽ അലിയിച്ച് ഇതിൽ ചേർക്കാം. നമ്മൾ ബീറ്റ്റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നിറമുള്ള ബീറ്റ്റൂട്ട് തന്നെ എടുക്കണം. അത് നോക്കാം, പുറംതൊലി കട്ടി കുറഞ്ഞതായിരിക്കും, നല്ല റോസ് കളറായിരിക്കും, അതാണ് നല്ല ബീറ്റ്റൂട്ട്. അല്ലാതെ കട്ടി തൊലിയുള്ള ബീറ്റ്റൂട്ട് എടുക്കരുത്. അപ്പോൾ അതിന് നിറം
ഇത്രയും കളറ് വരത്തില്ല. ഇത് സിറപ്പായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും ഗ്യാസ് സ്റ്റൗവിൻ്റെ ചൂട് അനുസരിച്ചായിരിക്കും ഈ സിറപ്പ് തിക്കായിട്ട് വരുന്നത്. അത് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കി എടുക്കണം. ഒരു ചെറിയ കുഴമ്പ് ഒട്ടുന്ന പരുവം സിറപ്പ് അതായിരിക്കണം ഈ സ്ക്വാഷിൻ്റെ പ്രത്യേകത. നമ്മൾ പ്രിസർവേറ്റീവൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് തണുത്ത ശേഷം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ആവശ്യത്തിന് ശകലമായിട്ട് എടുത്ത് സോഡ ഒഴിച്ചോ ഐസ് ക്യൂബ് ഇട്ടോ നമുക്ക്. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ബീറ്റ്റൂട്ട് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. സ്ക്വാഷിനുള്ളത് തണുത്ത ശേഷം കുപ്പിയിലാക്കി വയ്ക്കാം. എന്നിട്ട് ഞാൻ ഗ്ലാസ്സിൽ ഒരു കാര്യം വിട്ടുപോയി, വാങ്ങി വയ്ക്കുന്നതിന് മുമ്പ് ഒരു പിഞ്ച് ഉപ്പുകൂടെ ഈ മധുരത്തിൻ്റെ കണ്ടൻസ് കറക്റ്റാവാൻ വേണ്ടി ഒരു നുള്ളുപ്പുകൂടെ ഇട്ട് ഇളക്കി തണുത്ത് ഈ സിറപ്പ് ഈ കൺസിസ്റ്റൻസിയാണ് ഉള്ളത് കേട്ടോ. ഇങ്ങനെ വരും തണുക്കുമ്പോൾ പാതി വെള്ളവും കട്ടിയായി. ഇനി നമുക്ക് ഈ കുപ്പിയിൽ നിറയ്ക്കാം. അതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. ഇതാണ് കടയിൽ നിന്ന് വാങ്ങിച്ച ഇഞ്ചി, കണ്ടോ ഇത് ഇത്തിരി മുറ്റിയതാണ്. ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഗ്രോ ബാഗിൽ നട്ടെടുത്ത ഇഞ്ചി. അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം കണ്ടോ ഉണ്ടോ. ഇത് ഇളത് ഇഞ്ചിയാണ്, ഇത് ഇത്തിരി ഹാർഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഞ്ചി നിങ്ങൾ എടുക്കുമ്പോൾ 100 ഗ്രാമോ 150 എടുക്കാവും. പിന്നെ ഈ ഇഞ്ചി ഇടുന്നതുകൊണ്ട് പഞ്ചസാര 1 കിലോ മുതൽ 1.5 കിലോ വരെ ആകാം. ബീറ്റ്റൂട്ട് മാത്രമാണെങ്കിൽ 1 കിലോ പഞ്ചസാര മതി. ഇഞ്ചി ആകുമ്പോൾ കുറച്ച് കടുപ്പം കൂടുന്നതുകൊണ്ട് നമുക്ക് മധുരം മുന്നിൽ നിൽക്കണം. അപ്പോൾ ഒരു 1.5 കിലോ പഞ്ചസാര ഇടാം. പിന്നെ നാരങ്ങ, നാരങ്ങ എൻ്റെ കയ്യിൽ 4 വീട്ടിലെ നാരങ്ങ ഉണ്ട്, അത്രയും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീട്ടത്. പക്ഷെ നാരങ്ങയും ഒരു 10 നാരങ്ങയുടെ നീര് എടുത്താൽ ഇതിലൊരു സ്വാദ് ഇഞ്ചി കൂടെ ഇടുന്നതുകൊണ്ട് ആ നാരങ്ങയുടെ സ്വാദ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 5 നാരങ്ങ ഇട്ട് സിട്രിക് ആസിഡ് കൂടെ ചേർത്താൽ നാരങ്ങയുടെ ഒരു പുളിരസം വരും. അങ്ങനെ ഞാൻ ആ തണുത്ത സിറപ്പ് ഞാൻ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ആ 1.25 ലിറ്റർ വെള്ളത്തിൽ ഇത്രയുണ്ട്. ഈ 2 കുപ്പിയിലും ഇത്രയാണ് ഉള്ളത്. ആ 1.25 ലിറ്റർ വെള്ളത്തിൽ ഉണ്ടാക്കി. ഇനി നമുക്ക് ഐസ് വച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സിറപ്പ് ഇതിൽ ഒഴിക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എത്രയെന്ന് വെച്ചാൽ മധുരം അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. വേണം മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. ഞാൻ ഇതിലേതെങ്കിലും ഒന്നിടാണ്. ഇത് ഉണ്ടോ, ഇതാണ് ചിയ സീഡ്സ് എന്ന് പറയുന്നത് ഉണ്ടോ. ഇതുപോലെ ഇരിക്കും ചിയ സീഡ്സ്. ഇത് നമ്മൾ കഷ്കഷ് എന്ന് പറയും. വെള്ളത്തിലിട്ടത് ഈർത്തു വരും. ഇത് രണ്ടും നല്ല ശരീരത്തിന് തണുപ്പ് നൽകുന്ന രണ്ട് സീഡ്സാണ്. ഞാൻ ഇതിൽ 1 സ്പൂണ് ഈ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണം ഇടാം. ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കൂടും. നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് തണുപ്പ് ഉണ്ടാവും. ഇങ്ങനെ നല്ല ഹെൽത്തി ഡ്രിങ്കാണിത്. കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കും കുടിക്കാവുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്കാണ്. യാതൊരു കെമിക്കലും ചേരാത്ത നമ്മുടെ ഹോം മെയ്ഡ് ബീറ്റ്റൂട്ട് ജിഞ്ചർ സ്ക്വാഷ്. നിങ്ങളൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കും ഉണ്ടോ. ഇത് ചിയ സീഡ്സും ഇത് കഷ്കഷ്, രണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടോ. കൂടുതൽ നല്ലത് ഇതാണ് ചിയ സീഡ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ. നന്ദി, നമസ്കാരം.
സ്കോഷുണ്ടാക്കാൻ എടുക്കുക ആ നാരങ്ങയുടെ തോടാണ്. വീട്ടിലുള്ള നാരങ്ങയുടെ ഞാൻ ഉദ്ദേശിച്ചത് കളയണ്ട, ഈ തോട് കൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പം ഞാനിത് കണ്ടോ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചു, ഒരു രണ്ട് പച്ചമുളകും കൂടി എടുത്തു. ഇനി ഇത് കുപ്പിയിലിട്ട് ആവശ്യമുള്ള ഉപ്പും കണ്ടോ വിനാഗിരിയും കൂടെ ഒഴിച്ച് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഒരാഴ്ചയാകുമ്പോൾ അതൊരു നല്ലൊരു വെള്ള അച്ചാറായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഈ നാരങ്ങത്തൊലി കളയും. വേണ്ട, കടയിൽ നിന്ന് വാങ്ങുന്ന നാരങ്ങയുടെ കാര്യം എനിക്കറിയില്ല, അത് ചിലപ്പോൾ കയ്പ് കാണുമായിരിക്കും. എങ്കിലും ഇത് വീട്ടിലുള്ളതുകൊണ്ട് ഞാനത് കളയാതെ ഇതും ഉപയോഗപ്രദമാണ്.